ട്രെയിനിൽ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്ന റെയിൽവേയുടെ പ്രഖ്യാപനങ്ങളിൽ തുടർ നടപടിയില്ല. കാര്യക്ഷമമായ പരിശോധനകളില്ലാതെയാണ് യാത്രക്കാർ ഇപ്പോഴും റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നത്. എരത്തൂർ ട്രെയിൻ തീവപ്പിന്റെ ഒന്നാം വാർഷികത്തിൽ ഒരു ടി ടി കൊല്ലപ്പെടുമ്പോഴും സുരക്ഷിത ട്രെയിൻ യാത്ര വാഗ്ദാനങ്ങളിൽ ഒതുങ്ങുകയാണ്. നമ്മളിപ്പോ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ പ്രധാന കവാടത്തിലാണ്. മദ്യപിച്ച ശേഷമോ സ്ഫോടക വസ്തുക്കളുമായോ പെട്രോളുമായോ ആർക്ക് വേണമെങ്കിലും പ്ലാറ്റ്ഫോമിനുള്ളിലേക്ക് കയറാം. യാതൊരു പരിശോധനകളുമില്ല. ആകെയുള്ളത് നോക്കുകുത്തിയായ മെറ്റൽ ഡിറ്റക്ടറുകൾ മാത്രം. മദ്യപാനിയായ യാത്രക്കാരൻ ടി ടിയെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയത് ട്രെയിൻ യാത്രക്കിടയിലെ ആക്രമണങ്ങളിൽ ഒടുവിലത്തെ സംഭവം. റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന അതിക്രമങ്ങൾക്ക് കണക്കില്ല. റെയിൽവേ സ്റ്റേഷനുകളിൽ ആവശ്യത്തിന് പരിശോധനകൾ ഇല്ലാത്തതാണ് പ്രധാന കാരണം. ട്രെയിനുകളിൽ സി സി ടി വി, എല്ലാ സ്റ്റേഷനുകളിലും നിരീക്ഷണ ക്യാമറ, ശക്തമായ പോലീസ് നിരീക്ഷണം എന്നിവയും കടലാസിൽ ഒതുങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ കടക്കുന്ന ഫ്ലാറ്റോ ടിക്കറ്റ് എടുക്കാത്തവർക്ക് വേല ടിക്കറ്റ് അവർക്ക് കടക്കാൻ പറ്റില്ല. ഇപ്പോൾ കാലത്ത് റെയിൽവേ ജീവനക്കാരെ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പേരിൽ അത്തരം പരിശോധന നടക്കുന്നില്ല. ഇത് നടക്കാത്തൊരു കാര്യമല്ല. ഇവിടെ നമ്മൾ ബാഗേജ് എക്സ്റേ മെഷീൻ ഉണ്ട്, ബോംബ് ഡിറ്റക്ടർ ഉണ്ട്, ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. 5 കമ്പാർട്ട്മെന്റിന് ഒരു ടി ടിയും സുരക്ഷയ്ക്ക് ആർ പി എഫ് ഉദ്യോഗസ്ഥനെയും ഉറപ്പാക്കണമെന്നാണ് ഉത്തരവ്. എന്നാൽ ദീർഘദൂര ട്രെയിനുകളിൽ പോലും ഇതുണ്ടാകാറില്ല. അങ്ങനെ ഉണ്ടായാൽ ജോലിക്കിടെ വിനോദിന് ജീവൻ നഷ്ടമാകില്ലായിരുന്നു. ഞങ്ങളൊക്കെ നല്ല ഭയാനാണ്. ഇപ്പൊ പോലീസ് വന്നപ്പോൾ സമാധാനം ഉണ്ട്. അടുപ്പിച്ച് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ വരുമ്പോ ട്രെയിനില് യാതൊരു സുരക്ഷിതത്വം നിലവില് ഇല്ല. കുറെ കാലങ്ങളായിട്ട് യാത്രാ സൗകര്യം, അതും നമുക്ക് വലിയ പ്രതിസന്ധിയാണ്. ലാഭം കിട്ടണവരാണല്ലോ റെയിൽവേ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് അവർ, പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണത് കുറച്ച്. ഏറ്റവും കൂടുതൽ സതേൺ റെയിൽവേയിൽ നിന്നാണ് റെയിൽവേക്ക് പണം കിട്ടുന്നത്. പക്ഷേ ഏറ്റവും കുറവ് സൗകര്യമുള്ള ട്രെയിനുകൾ സതേൺ ഇന്ത്യയിലേക്കാണ് വരുന്നത്. ഭയരഹിതമായ ട്രെയിൻ യാത്രയ്ക്ക് ഇനി എത്ര കാലം കാത്തിരിക്കണം? ഇനി ഒരു അപകടത്തിന് മുമ്പ് നടപടി ഉണ്ടാകുമോ? അവശേഷിക്കുന്ന ചോദ്യങ്ങൾ അനവധിയാണ്. മുനീഫ് തിരൂരിനൊപ്പം രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്.